ഹായ്, പ്ലാസ്റ്റിക്കിന്റെ പാക്കിംഗ് കവറുകൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തു വിടുന്നതിന് മുൻപ് കുറച്ചെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് വെച്ചേക്കണേ. വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചെയ്തെടുത്താൽ വീട്ടിൽ തന്നെ ഈ പാക്കിംഗ് കവറുകൾ അടിപൊളിയായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു അടപ്പ് വെച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി ആ റൗണ്ട് ഷേപ്പിനെ ഒന്ന് മാർക്ക് ചെയ്തില്ലേ, ആ ലൈന് നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ മാർക്കറിൻ്റെ ഷെയ്ഡ് വരാത്ത രീതിയിൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് ഉള്ള ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോളും കൂടി ഇട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അതിനെ ഒരു നാലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഏറ്റവും ഇരറ്റത്ത് അവിടെ ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം. അപ്പോൾ നടുക്ക് തന്നെ നമുക്ക് ഹോളായി കിട്ടും. ഇനി നമുക്ക് ഈ ഹോളിലൂടെ സ്റ്റെമ്മിനായിട്ട് എടുത്തേക്കുന്നത് ഈർക്കിലിയാണ് കേട്ടോ. ഈ ഈർക്കിലെടുത്തിട്ട് ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലോട്ടൊന്ന് കടത്തി കൊടുക്കാം. ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തതിൻ്റെ ആ അറ്റത്തുള്ള ആ പീസ് നമ്മുടെ ആ പേപ്പർ പേപ്പർ കവറല്ല, നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ മാത്രം അവിടെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. അതൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടെ മാക്സിമം നല്ല കട്ടിക്ക് തന്നെ ഒന്ന് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക. അത് കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നല്ലതുപോലെ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇളകിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഈർക്കിൽ കെട്ടിയിരുന്നില്ലേ, അതിൻ്റെ ആ മുകളിലത്തെ അവിടെ നിന്ന് താഴോട്ട് ഈ പ്ലാസ്റ്റിക് കവറൊന്ന് ഇതുപോലൊന്ന് താഴോട്ട് പ്രസ് ചെയ്ത് ഒന്ന് കൂട്ടിപ്പിടിക്കാം. അതൊന്ന് എല്ലാ വശവും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് മുകളിലോട്ട് സാവധാനം ഒന്ന് പൊന്തിച്ച് എടുക്കാം. ഇതൊന്ന് മാക്സിമം ഏരിയ കിട്ടുന്ന രീതിയിൽ കുറേശ്ശെ നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് പൊന്തിച്ചെടുക്കാവേ. ഒന്ന് മുകളിലോട്ടൊന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് മാക്സിമം കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് വരച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് നീറ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ താഴെയുള്ള ആ ഒരു കവറിൻ്റെ പീസൊക്കെ കയ്യിൽ നിന്ന് വിട്ടു പോവാതെ നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് നമുക്ക് മുകളിലായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് ആയി കിട്ടിയിട്ടില്ലേ, നമ്മുടെ ഈ ഒരു കവറിൽ നിന്ന് തീർന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഡിസൈനും കൂടെ കൊടുത്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴത്തെ വശം നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാവേ. ഇപ്പോൾ ഇതൊന്ന് കെട്ടി ഒതുക്കിയതിന് ശേഷം നടുക്കായിട്ട് കുറച്ച് ഡിസൈനോ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുത്തുകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ തെർമോക്കോൾ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതായാലും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ ആണ് കേട്ടോ. അതൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതിയല്ലോ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബ്ലൂ കളറിലുള്ള കവറാണ് എടുത്തേക്കുന്നത്, കിറ്റ്. അതൊന്നെടുക്കാം, അതിൻ്റെ കുറച്ച് പീസൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ ഈ നമ്മുടെ കിറ്റിൽ നിന്നാണുള്ള പീസ് എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ പൂവിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പൂമ്പൊടിയുടെ ഷേപ്പിൽ ചെയ്തൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഈ പീസിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റിച്ച് ഒട്ടിച്ചെടുക്കാം. ആ ഒരു രീതിയിലത്തെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര നീളത്തിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, രണ്ട് മൂന്ന് ഫോൾഡുകളായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ കട്ട് കൊടുത്താൽ എളുപ്പ പണിയാണ്, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത്തെ പൂമ്പൊടി ഉണ്ടാക്കി വയ്ക്കാം. ഇതൊക്കെ ആകുമ്പോൾ എളുപ്പപ്പണിയല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസുമാണ്. ഇനി ഇതായി നമ്മൾ ചെയ്തു വെച്ചിരുന്ന പൂവിൻ്റെ പുറകിലത്തെ ഈർക്കിലിൻ്റെ വക്കെടുത്തിട്ട് അവിടെ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുവാണ് നമ്മുടെ നടുക്ക് വയ്ക്കാൻ പോകുന്ന പൂമ്പൊടി. ഇതൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് ചുറ്റി വരുമ്പോൾ ജസ്റ്റ് നമുക്ക് ഫെവികോണ്ട് ഗ്ലൂവോ അതല്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ടൊന്ന് ഈ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
കെട്ടിട്ട് വെക്കുമ്പോൾ ആ നടുക്കത്തെ ആ ഒരു ഭംഗി ഡിസൈൻ തിക്കായിട്ടിരിക്കുന്ന ആ ഒരു ഷൈനിങ് ആയി കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നൂലിട്ട് തന്നെ ഒന്ന് കിട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് മാത്രം വളരെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഈർക്കിളിൽ നിന്ന് വിട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ടും അതിൻ്റെ തുമ്പത്തായിട്ട് അതായത് ബാക്ക് പുറകിലത്തെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വിടർത്തി വെച്ചു കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് കവർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറക് വശം കൂടി കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്രീൻ ടേപ്പ് എടുക്കാം. ഈർക്കിളി നന്നായിട്ട് കവർ ചെയ്ത് ഗ്രീൻ ടേപ്പൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വലുതും ചെറുതുമായിട്ട് തന്നെ നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് കുറച്ച് അധികം പൂക്കളും കൂടെ ഒന്ന് കാണാം. ഇതുപോലെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മൂന്ന് ലീഫിൻ്റെ മോഡലും കൂടെ സെറ്റ് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുത്താലോ. ഇപ്പം ഇത് എളുപ്പമാണ്, സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല. ആദ്യം ഞാനിതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ലീഫാണ് കേട്ടോ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ ലീഫ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേക പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം പൂവ് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടില്ലേ, ഈർക്കിളിൽ കെട്ടിട്ടിട്ട് താഴോട്ട് ഒന്ന് വരച്ചെടുത്തില്ലേ, ആ വരച്ചെടുത്ത പൊസിഷനിൽ വെച്ചിട്ട് നല്ലതുപോലെ നൂല് ടൈറ്റ് ചെയ്ത് ഇറക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് കേട്ടോ നമ്മുടെ ലീഫ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ലീഫിൻ്റെ താഴെയായിട്ട് പൂക്കൾ ഓരോന്നായിട്ടൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അത് നല്ലതുപോലെ ടൈറ്റായി ഇരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് നൂലുകൊണ്ട് കെട്ടിട്ട് കൊടുക്കാം. ആ കെട്ടിട്ട ഭാഗത്തെ നൂലിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറാനായിട്ട് കുറച്ച് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് നൂല് ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഒരു വശത്ത് മാത്രമായിട്ട് ഗ്രീൻ ടേപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് വീണ്ടും നമുക്ക് ഓരോ പൂക്കളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതല്ല, ജസ്റ്റ് നമുക്ക് ഒരു ഫ്ലവർ വേസ് എടുക്കുക, അതിലെ എല്ലാ പൂക്കളും കൂടി ഒന്ന് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ലീഫിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, ജസ്റ്റ് ഈ പൂക്കളെല്ലാം കൂടി ഒന്ന് ഇട്ടെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ഈർക്കിളി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് പൂക്കളെല്ലാം കൂടി കൂടിയിരിക്കുന്ന പോലത്തെ ആ ഒരു ഷേപ്പിന് കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ മാക്സിമം വിടർന്നിരിക്കുന്ന ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കാവേ. നമ്മുടെ ഫ്ലോറൽ വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വളച്ചോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഈർക്കിളി ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവുന്നതാണല്ലോ, എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഫ്ലവർ വയറൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ചെയ്തെടുക്കാം. ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രീപ്പി പേപ്പറൊക്കെ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് ഗ്രീൻ കളറിൻ്റെ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റെമ്മിനായിട്ട് എടുത്തേക്കുന്ന ഐറ്റം എന്താണോ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതാവുമ്പോഴും ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യമൊന്നും അപ്പോൾ വരില്ല. ഇനി നമുക്ക് അതാ താഴെ താഴെയായിട്ട് ഞാൻ പൂക്കൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ഒന്ന് വളച്ച് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് മാറ്റി ഒന്ന് വെക്കാനൊന്നും ഈർക്കില്ല പറ്റത്തില്ല കേട്ടോ. ഈ ഒരു രീതിയിലുള്ള ഒരു ഷെയ്പ്പിനാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറൽ വയറെടുക്കുക, അതിൽ ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ മാക്സിമം എല്ലാ പൂക്കളും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് കെട്ടിട്ട് കൊടുത്തിട്ട് അതാവുമ്പോൾ കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ഇളകിപ്പോവാതെ ഇരുന്നോളും. ഇപ്പോൾ മാക്സിമം ഇത്രയും പൂക്കളും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പീസാണ്, എല്ലാ പൂക്കളും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാക്കിംഗ് കവറുകൾ നമ്മൾ എന്തിനാ വെറുതെ വെറുതെ കളയുന്നതല്ലേ. ഈ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം.
ഇപ്പോൾ ഇത് നടുക്ക് പൂമ്പൊടിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് നടുക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിന്നുണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് കവറിൽ നിന്നുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് കവറിൽ നിന്നുണ്ടാക്കിയ പൂക്കളുടെ കമൻറ്റ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലുള്ള പാഴ്വസ്തുക്കളുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.